ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രണ്ട് കപ്പ് അരിയും കൊണ്ട് നമുക്കൊരു കൊട്ട നിറയെ അച്ചപ്പം ഉണ്ടാക്കിയെടുത്താലോ? അതിനുവേണ്ടി രണ്ട് കപ്പ് പച്ചരി നമ്മളൊരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് അത് നന്നായി കഴുകിയതിന് ശേഷം വാർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം പോയതിന് ശേഷം നമ്മളൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് എത്രത്തോളം അച്ചപ്പം വേണം അതിനനുസരിച്ചിട്ട് നമ്മൾ അരി എടുത്തു കൊടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് മതി. അതുകൊണ്ട് തന്നെ ഒരുപാട് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വീട്ടിൽ അധികം ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പെർഫെക്റ്റായിട്ട് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു മുട്ട കൂടി ആ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ല തേങ്ങാപ്പാലാണ്. കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ, 1/2 പാല് 2/2 പാല് എന്നൊന്നുമില്ല, കുറച്ച് കട്ടിയുള്ള നല്ലൊരു തേങ്ങാപ്പാൽ 1.5 ഗ്ലാസ്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി അരച്ചതിന് ശേഷം മാവ് ഇതായി ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് തിക്കും അല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കുക. അച്ചപ്പത്തിൻ്റെ മാവ് ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എള്ളാണ്, കറുത്ത എള്ള്. അതുകൂടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായി ചൂടാവുന്നത് വരെ നമ്മുടെ ഈ അച്ചപ്പത്തിൻ്റെ അച്ചും അതിൽ മുക്കി വെച്ച് കൊടുക്കുക. അച്ചപ്പത്തിൻ്റെ അച്ച് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ബാറ്ററിലേക്ക് പകുതി വരെ ഒന്ന് മുക്കി കൊടുക്കുക. ഫുള്ളായിട്ട് ഒരിക്കലും മുക്കരുത്, പകുതി വരെ, പകുതി മുക്കാൽ വരെ മുക്കാം. അതിനുശേഷം നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മണിക്കൂർ മുന്നേ ഈ അച്ച് നന്നായി എണ്ണയിൽ മുക്കി വെക്കുന്ന നല്ലതാണ്. എന്നാലും നമ്മുടെ അച്ചപ്പം പെട്ടെന്ന് തന്നെ ഈ അച്ചിൽ നിന്നും വേർതിരിച്ച് വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു 2-3 അപ്പം എല്ലാം ഉണ്ടാക്കി വരുമ്പോഴേ ഇത് വിട്ടു വരാൻ തുടങ്ങുകയുള്ളൂ. ഈ അച്ചപ്പത്തിൻ്റെ അച്ച് ഓരോ തവണ എടുക്കുമ്പോഴും ഇതുപോലെ ചൂടാക്കിയിട്ട് മാത്രം മാവിലേക്ക് മുക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഈ മാവ് ഇതിലേക്ക് പിടിക്കില്ല. ഓരോ തവണയും നമ്മൾ ഈ എണ്ണയിൽ ഇങ്ങനെ മുക്കിയതിന് ശേഷം മാത്രം അച്ചപ്പം ചുട്ടെടുക്കാം. ഓരോ ഭാഗവും കളർ ചേഞ്ചായി വരുമ്പോൾ അത് മറിച്ചിട്ടിട്ട് വേവിക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ വെന്ത് കിട്ടുന്നതാണ്. അധികം ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക. നന്നായി ചൂടാവുമ്പോൾ അച്ചിന്ന് വിട്ട് വരാൻ കഴിയില്ല. ഒരുപാട് ലോ ഫ്ലെയിം ആക്കുമ്പോൾ അത് എണ്ണ പെട്ടെന്ന് കുടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മൾ അച്ചപ്പം മൊത്തം ചുട്ടെടുക്കാം. നമ്മുടെ അച്ചപ്പം എല്ലാം ഇതാ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇരട്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.